നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിപരമായും സ്കൂളുകൾക്ക് ഔദ്യോഗികമായും എന്താണ് ആപ്ലിക്കേഷനുകൾ അയക്കുവാനുള്ള സ്കോളർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള വെബ്സൈറ്റാണിത്. നമ്മുടെ സ്കൂളുകളിൽ ഇതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാവണമെങ്കിൽ ഇത് പ്രവർത്തനക്ഷമമാവണമെങ്കിൽ ജില്ലാ നോഡൽ ഓഫീസർക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം സ്കൂളുകൾ ഫിൽ ചെയ്ത് നൽകേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നും ആണ് ഈ ട്യൂട്ടോറിയൽ വിശദീകരിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇതുപോലെ സർവീസ് സംബന്ധമായ എഡ്യൂക്കേഷൻ സംബന്ധമായ നല്ല നല്ല വീഡിയോ ട്യൂട്ടോറിയലുകൾ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ഒരു ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. നമ്മളിതിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിക്കുക, scholarship.gov.in. ശേഷം ഇവിടെ സ്കൂളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ ഫോർ സ്കൂൾസ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളിവിടെ ഇവിടെ അക്കാഡമിക് ഇയർ 2019-20. ഇവിടെ യൂസർ നെയിം കൊടുക്കുക, ഇതിന് താഴെ പാസ്വേഡ് നൽകുക. ഇവിടെ ക്യാപ്ഷ, ഈ കാണുന്ന ക്യാപ്ഷ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതായത് ലോഗിൻ ക്രെഡൻഷ്യൽസ് അതായത് യൂസറിൻ്റെ പാസ്വേഡുകൾ ഇല്ലാത്തവർ ഡിസ്ട്രിക്ട് ഓർ സ്റ്റേറ്റ് നോഡൽ ഓഫീസറെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ എൻ്റെ യൂസർ നെയിം ചെയ്തു, പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്, ക്യാപ്ഷ ടൈപ്പ് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വെൽക്കം ടു NSV. ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ ഫംഗ്ഷണൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ റിക്വയർഡ് ടു ഫിൽ ദ രജിസ്ട്രേഷൻ ഫോം ടു ബി ഡിസ്പ്ലേഡ് ആഫ്റ്റർ ക്ലിക്കിംഗ് ഓൺ ഓക്കെ ബട്ടൺ. ഈ ഓക്കെ ബട്ടൺ ചെയ്താൽ ഞാൻ നമുക്ക് രജിസ്ട്രേഷൻ ഫോം കിട്ടും. അത് നമ്മൾ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറിലേക്കാണ് പോവുക. അത് അപ്രൂവ് ചെയ്താലാണ് നമ്മുടെ ലോഗിൻ ഫംഗ്ഷണൽ ആകുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോഡൽ ഓഫീസർ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ സ്കൂളിലെ HM ഒരു ID proof നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ HM ID proof അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ കൊടുക്കുക. ID proof PDFO ഇമേജോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. 200 GB വരെ ഫയൽ അനുവദിക്കുകയുള്ളൂ. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ID proof കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കൂൾ കോഡ്, സ്കൂൾ പേര്, ഇവിടെ ഡു യു വോണ്ട് ടു ചേഞ്ച് ദി നെയിം, അത് നമ്മൾ നോ കൊടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ നേച്ചർ ഏതാണെന്ന് അത് വെച്ച് കൊടുക്കുക. ഇവിടെ എയ്ഡഡ് ആണ്, അഫിലിയേറ്റഡ് ബോർഡ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, അത് ഓക്കെയാണ്. ഇവിടെ നമ്മുടെ കുട്ടികളുടെ എണ്ണം നൽകണം. ഇവിടെ സ്കൂളിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്രസ്സ്, ഇവിടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുടെ പേര് നൽകുക, അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ, മൊബൈൽ നമ്പർ, ഓഫീഷ്യൽ മെയിൽ ID, കോൺടാക്ട് നമ്പർ നൽകുക. ഇൻസ്റ്റിറ്റ്യൂഷൻ നോഡൽ ഓഫീസർ, ഇവിടെ ഈ സ്കൂളിൽ ന്യൂൺമീൽ അല്ല നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഓഫീസറുടെ പേരും കാര്യങ്ങളുമെല്ലാം ഇവിടെയും കൊടുക്കുക. ശേഷം ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫോം വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുത്ത് ഇവിടെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറിൽ നിന്ന് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കാനുള്ള അനുമതി ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ചെയ്യേണ്ട തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ.